കല്ലിൽ ചതച്ചെടുക്കുന്നത് അസാധ്യ ടേസ്റ്റ് തന്നെയാണ്. അതിനാണ് നമ്മൾ ചതച്ചെടുക്കുന്നത്. ഞാൻ കുഞ്ഞുള്ളിയാണ് യൂസ് ചെയ്തത്. 8 കുഞ്ഞുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. വട്ടത്തിൽ അരിഞ്ഞെടുക്കാം. ഒരു തണ്ട് കറിവേപ്പില ഞെരടി നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഒരു തക്കാളി മുറിച്ച് അതിൻ്റെ അകത്തെ സീഡൊക്കെ മാറ്റി ഫൈനായിട്ട് അരിഞ്ഞെടുക്കാം. മീൻ മാരിനേറ്റ് ചെയ്തപ്പോൾ നമ്മൾ നാരങ്ങാ നീര് ചേർത്തതാണ്. ഒരല്പം പുളിരസത്തിന് വേണ്ടിയാണ് നമ്മൾ തക്കാളി ചേർക്കുന്നത്. തക്കാളിയുടെ സീഡ് മാറ്റിയത് അതിനകത്ത് ഒത്തിരി വെള്ളമാകാതിരിക്കാൻ വേണ്ടിയാണ്. മസാല തയ്യാറാക്കുന്നതിന് മുമ്പ് മീൻ പൊള്ളിക്കാനുള്ള ഇല നമുക്കൊന്ന് വാട്ടിയെടുക്കാം. മീനിനുള്ള മസാല നമുക്ക് തയ്യാറാക്കാം. ഒരു പാൻ വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. നമ്മൾ മസാല തയ്യാറാക്കിയതിന് ശേഷമാണ് മീൻ വറക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് നമ്മൾ വഴറ്റിയെടുക്കത്തേ ഉള്ളൂ. ഇഞ്ചിയും വെളുത്തുള്ളിയും ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളി ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിടാം. കുഞ്ഞുള്ളി ഒന്ന് വാടി വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർക്കാം. വളരെ എണ്ണ കുറച്ചാണ് നമ്മൾ മീൻ പൊള്ളിക്കുന്നത്. അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. അര ടീസ്പൂൺ കാശ്മീർ ചില്ലി പൗഡർ ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കറിവേപ്പില ഇടാം. മീൻ പൊള്ളിക്കാനുള്ള മസാല തയ്യാറായിട്ടുണ്ട്. നമ്മളൊരു ബൗളിലോട്ട് മാറ്റാം. മസാല തയ്യാറാക്കിയ അതേ പാനിൽ തന്നെ നമുക്ക് മീനൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. സീ ബ്രീം ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ഫിഷാണ്. വളരെ എളുപ്പമാണ് പൊള്ളിച്ചെടുക്കാൻ. വളരെ ടേസ്റ്റ് ഉള്ളൊരു മീനുമാണ്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. മാരിനേറ്റ് ചെയ്തിരിക്കുന്ന ഫിഷ് നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് നമുക്കൊരു 4 മിനിറ്റ് വീതം ഫ്രൈ ചെയ്തെടുക്കാം. ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. മീൻ രണ്ട് സൈഡും ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇലയിൽ പൊതിഞ്ഞ് തവയിൽ വെക്കാം. വാട്ടി വെച്ചിരിക്കുന്ന ഇലയിലേക്ക് തയ്യാറാക്കിയിരിക്കുന്ന മസാല നമുക്ക് ചേർക്കാം. മസാലയുടെ മുകളിലേക്ക് ഷാലോ ഫ്രൈ ചെയ്തിരിക്കുന്ന ഫിഷ് നമുക്ക് വെക്കാം. മീനിൻ്റെ മുകളിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാക്കി മസാലയോടെ നമുക്ക് ചേർക്കാം. മസാലയൊക്കെ നമ്മൾ ഹാഫ് വഴറ്റിയെടുക്കാവുള്ളൂ. ബാക്കി ഇലയിലിരുന്ന് പെയ്യെ വെന്ത് വരണം. അതിനാണ് ടേസ്റ്റ് കൂടുതൽ. മീൻ നന്നായിട്ട് ഇലയിലൊന്ന് പൊതിഞ്ഞെടുക്കാം. വാഴയില കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. കിട്ടിയ ഇലയാണെങ്കിലും അല്പം പൊട്ടിയതാണ്. വാഴനാരിട്ട് നന്നായിട്ടൊന്ന് കെട്ടി വെക്കാം. വാഴനാര് കൊണ്ട് നമുക്കൊന്ന് കിട്ടാം. മീനും മസാലയൊക്കെ വാഴയിലയിൽ നന്നായിട്ട് പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു തവ വെച്ച് തവ നന്നായിട്ട് ചൂടായി അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് രണ്ട് സൈഡും പൊള്ളിച്ചെടുക്കാം. അല്പം വലിയ മീനായതുകൊണ്ട് 2-3 പ്രാവശ്യം നമുക്ക് തിരിച്ചു മറിച്ച് വിടണം. ചൂട് കല്ലിലിരുന്ന് മീൻ പൊള്ളി വരുമ്പോഴുള്ള മണമുണ്ടല്ലോ, ആ ഇല വാടിയതിൻ്റെയും ആ വെളുത്തുള്ളിയുടെയൊക്കെ മണം അസാധ്യ മണമാണ്. മീൻ ഷാലോ ഫ്രൈ ചെയ്യുമ്പോൾ ഓവറായിട്ട് ഫ്രൈ ചെയ്യാതെ ശ്രദ്ധിക്കണം. ആ മസാലയിലും ഇലയിലും ഇരുന്ന് തവയിൽ കിടന്ന് തെയ്യ വെന്ത് വരണം. അപ്പോഴാണ് ആ മീനിൻ്റെ ഫ്ലേവർ വരുന്നത്. മിതമായിട്ടുള്ള മസാലകൾ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ മീൻ പൊള്ളിക്കുമ്പോൾ. അപ്പോഴാണ് നമ്മുടെ മീനിൻ്റെ ഫ്ലേവറും മസാലകളുടെ ഫ്ലേവറും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. മീൻ പൊള്ളിക്കുമ്പോൾ മീൻ ഷാലോ ഫ്രൈ ചെയ്തതുപോലെ തന്നെ നമ്മുടെ മസാലയും പകുതി കുക്ക് ചെയ്ത് ബാക്കി വാഴയിലയിൽ പൊതിഞ്ഞ് ചൂട് തവയിലിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് കുക്ക് ചെയ്ത് വരുമ്പോഴാണ് നമ്മുടെ മീനിൽ ഫ്ലേവർ പിടിക്കുന്നത്. മീൻ ഏകദേശം നന്നായിട്ട് പൊള്ളി വരുന്നുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. മീൻ വാഴയിലയിൽ പൊള്ളിച്ചത് മലയാളികളെ പോലെ തന്നെ വിദേശികൾക്കും വളരെ ഇഷ്ടമുള്ളൊരു ഡിഷാണ്. മലയാളികളുടെ ഇഷ്ടഭക്ഷണം വാഴയിലയിൽ പൊള്ളിച്ച മീൻ റെഡിയായിട്ടുണ്ട്. നമുക്കൊന്ന് പ്ലേറ്റ് ചെയ്യാം. പൊള്ളിച്ച മീൻ റെഡിയായിട്ടുണ്ട്. വായിൽ വെള്ളം വരുന്നുണ്ട്. ഇത് നമുക്ക് നയിച്ചു നോക്കാം. മീനൊക്കെ നല്ല പൂ പോലെ കുക്കായിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. അടിപൊളി മസാല. ആ വാഴയിലയുടെ ടേസ്റ്റൊക്കെ കൃത്യമായിട്ട് അറിയാനുണ്ട്. മീനെന്നല്ല ഏതൊരു ഭക്ഷണവും വാഴയിലയിൽ പൊതിഞ്ഞത് മലയാളികളുടെ ഗ്രഹാതുരത്വം ഉണർത്തുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ബെൽ ബട്ടണോട് ഒന്ന് പ്രസ് ചെയ്യുക. അടുത്ത ദിവസം കിടിലൻ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. ബൈ ടുഡേ. താങ്ക് യു വെരി മച്ച്.